എടേ പ്രാട്ടിയേ, ഇതിരുമാ. ഞാൻ പ്രാട്ടിയെ കാണുന്നു, പ്രാട്ടി എന്നെ കാണുന്നു. പക്ഷേ ഞാൻ കാണുന്ന നീ വെറും നീ അല്ല, എന്നെ കാണുന്ന നിന്നെയാണ് ഞാൻ കാണുന്നത്. എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്നെ കാണുന്ന നിന്നെയാണ്. നീ എന്നതിൽ നീ എന്നതുപോലെ എന്നെ കാണുന്ന നീയും ഉണ്ടടാ. എന്നോടുള്ള നിൻ്റെ ഭാവമുണ്ട്, എന്നോടുള്ള നിൻ്റെ സ്നേഹമുണ്ട്, എന്നോടുള്ള നിൻ്റെ അകലങ്ങളുണ്ട്. ഇതെല്ലാം ഉൾപ്പെട്ട നിന്നെ ഞാൻ കാണുന്നു. തിരിച്ച് നീ എന്നെ കാണുന്നത് നിന്നെ കാണുന്ന ഞാനായിട്ടോ കമലാസന മാമനോ ആയിട്ടല്ല. അതുകൊണ്ട് നിന്നെ കാണുന്ന നിന്നിൽ കമലാസന മാമനും ഉണ്ട്, എന്നെ കാണുന്ന നിന്നിൽ നീ എന്ന പ്രാട്ടിയും ഉണ്ട്. അല്ലാതെ നിന്നെ മാത്രമായിട്ട് ഈ കമലാസന മാമൻ കാണൂല. നിന്നെ കാണുമ്പോൾ ഞാൻ എന്നെയും കാണുവടാ. എന്നെ കാണുമ്പോൾ നീ നിന്നിലെ പ്രാട്ടിയെയും കാണണം. യാത ആ എവിടെ പോണ, എവിടെ പോണ? ഞാൻ മാമിയുടെ അടുത്ത് പോണു. എന്തറിനെ മാമിയുടെ അടുത്ത് പറയാൻ പോണു? ഇതൊക്കെ എന്തായാലും പറയാൻ പോണ. ഇപ്പൊ കൊണ്ടുപോയി നടത്തി കൊണ്ടുപോകും. ആ ഇല്ലെങ്കിൽ ചങ്ങലക്കിടയിട്ട് വരും. എങ്കിൽ നേരത്തെ നിങ്ങൾ പിടിച്ച് ചങ്ങലക്കിടത്തന്ത്. എന്റെ മാമനായി പോയില്ലേ? അതെങ്ങനെടാ സുനിൽ പി ഇളയുടെ നിന്റെ മാമനായത്? അതാര് എടാ നിന്റെ പാർട്ടിയിലെ ഒരു സുനില് പറഞ്ഞതാണ് ഈ വാക്കുകള്? അങ്ങേര് പറഞ്ഞതാണ് ഇത്. അപ്പം എത്രയും പെട്ടെന്ന് വണ്ടി പിടിച്ചോണ്ട് പോവാ, അല്ലെങ്കിൽ ചങ്ങലക്കിട്ട്. എന്തിനു മാമ നട്ടേ? മാമ എന്താടാ നമ്മളെ സഖാവ് സുനിൽ ഇളയടത്തെ? നല്ല വിവരം അല്ലേ അമ്മ? ഇളയടത്തല്ലടാ, പിന്നെ ഇളയടം ഇളയടം. എന്തിനായിരുന്നാലും നമ്മളെ പാർട്ടിയിലെ ഇളയാളെ തന്നെയല്ല അമ്മ? അയ്യോ അതിന് തർക്കമൊന്നുമില്ല, നല്ല വിവരമുണ്ട്. പിന്നെ വിപരത്തോടെ പറഞ്ഞ കാര്യമല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത്? അത് ശരി തന്നെ. എടാ നിന്റെ പാർട്ടിയിലുള്ളവരൊക്കെ വിവരവും വെള്ളിയാഴ്ചയൊന്നും ഇല്ലടാ. അതോമ എല്ലാവരും കോമഡി അല്ലേ പറയുന്നത് മൊത്തം? വേറാരോ ഈ കോമഡി ഒക്കെ പറയണത്? പഴയ മന്ത്രി ബാലേ, ഇപ്പോഴത്തെ മന്ത്രി വാഗ്വൻ, ഇ പി ജയരാജൻ, ഇവരൊക്കെ ഭയങ്കര കോമഡിയാണാവാ. അയ്യയ്യോ ചിരിച്ച് 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 ഊപ്പാട് വരും വർത്താന്റെ കേട്ടാ. നമുക്ക് ഈ കോമഡി ഉത്സവം കീമഡി ഉത്സവം കണ്ടത് വരെ ഇവരെ വാർത്തയെ കേട്ടാ നമുക്ക് ചിരിച്ചിരിച്ച് ചത്തുവിടാമോ? എവര് ടിവിയിൽ കണ്ടാലേ ആളുകൾ കവർന്ന് കവർന്ന് ചിരിക്കും. അത് ശരി തന്നെ അമ്മ. മാമ എന്താടാ എനിക്ക് ഒരാഗ്രഹം ഉണ്ടോ അമ്മ? എന്തായാലും ഇതേ പല കാമഡി പറയുന്നൊന്നാ. അതല്ലെന്ന് പിന്നെന്താ മട്ടി? എനിക്കൊരു സിനിമ സംവിധാനം ചെയ്ത കൊള്ളാന്ന് തന്നെ ഉണ്ട്. ആ എന്തൊരു സിനിമയാണ്? ഒരു കോമഡി സിനിമ. ഇവരെ കാച്ചിട്ട് ഒരു കോമഡി സിനിമ ചെയ്ത കൊള്ളാന്നുണ്ട്. അയ്യോ എങ്കിൽ പൊടി പൊടിക്കോടാ, നല്ല കാമഡി ആട്ടിക്കുകയല്ലേ. പിന്നെ നന്നായിട്ട് ഓടും. പക്ഷെ നടക്കൂല അമ്മ. അതെന്താ നടക്കണം തരണെ? ഇങ്ങനെ നിർമ്മാതാവ് വേണ്ടി. ആരടാ ആരെ? പൈസ അടക്കം ആള് വേണ്ടിയെന്ന്. നീ നേരെ നോക്കടാ. നോക്കി ആരുമില്ലല്ലോ അമ്മ. ഇങ്ങോട്ട് നോക്കടാ. നിങ്ങളല്ലേ നിൽക്കണത്? എടാ നിന്റെ മാമേ. മാമ പൈസ ഇറക്കുന്ന നീ ഒരു സിനിമ ചെയ്യുമ്പം മാമനല്ലാതെ പിന്നെ നാട്ടുകാരി പൈസ ഇറക്കുവോ? മാമ എന്താ ഈ സിനിമയിലൊരു വില്ലൻ വേണ്ട മാമ? സിനിമ ആയാ പിന്നെ വില്ലൻ വേണ്ടേ? ആര് വയ്ക്കും മാമ? നിങ്ങളെ പാർട്ടി തന്നെ ഉണ്ടല്ലേ. അതായത് എടാ പിണറായി വിജയേ, നമ്മുടെ സഖാവിന്റെ വില്ലനാക്കല്ലേ. അയ്യോ പൊടി ഒടിക്കൂല്ലേ, പൊടി ഒടിക്കും. ആമോ പിന്നീട് നായകനെ കൂടെ തപ്പണല്ലോ ആമ. നായകനെ തപ്പി നടക്കേണ്ട കാര്യമൊന്നുമില്ല. മാമാ എന്താടാ നമുക്ക് മമ്മൂട്ടിയെ മോഹൻലാലിനെ നായകനാക്കിയാല? നോട്ടി എന്ത് ദിലീപിനാക്കണോ? എടാ ഇതില് കാമഡി ആട്ടിക്കുകയാണല്ലേ മൊത്തം. ഓ അപ്പം കാമഡി അറിയാന്നുള്ള ഒരാളിനെ തന്നെ നായകനാക്കണം. അപ്പൊ എന്തിരി മാമോ? അതിനു വേണ്ടി നിങ്ങൾ അലയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ആരുണ്ട്? നമ്മളെ പാർട്ടിയിലെ ഇടയിൽ തന്നെ ആളുണ്ടടാ. അതാരും നിങ്ങൾ പറയുന്ന അങ്ങോട്ട്. എടാ മരുമോ മന്ത്രി റിയാസ്. ആര്? മരുമോ മന്ത്രി റിയാസ്. മാമോ റിയാസ് മന്ത്രി ഓറഞ്ച് പഴം പോലെ കാണാൻ. ഓറഞ്ച് പഴമൊക്കെ പറക്ക നിൽക്കേ ഉള്ളൂ. മാമാ എന്താ ഈ പടം ഭയങ്കരമായിട്ട് വിജയിക്കുമല്ലേ ആമ? എങ്ങനെ എങ്ങനെ ഈ പടം ഭയങ്കരമായിട്ട് വിജയിക്കുമോന്ന്? വിജയിക്കുമെന്നാ?
എട്ട് നിലയില് പൊട്ടില്ലേ? എന്തിനാമ എട്ട് നിലയില് പൊട്ടും? എന്തിനാമ വാ.